മുന്നാക്ക വിഭാഗത്തിലെ പിന്നാക്കക്കാർക്ക് ആനുകൂല്യങ്ങളില്ല ദാരിദ്ര്യം മാത്രം മുന്നാക്ക വിഭാഗത്തിലെ ഒരു വിഭാഗം പരമദരിദ്രരെന്നും ഒരു തരത്തിലുമുള്ള ആനുകൂല്യം ലഭിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാണ് മുന്നാക്കക്കാരിൽ പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്താൻ കാരണമെന്നും അദ്ദേഹം വിശദീകരിച്ചു മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാരെ കണ്ടെത്തുന്നതിനുള്ള സാമ്പത്തിക സർവേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള 50% സംവരണം തുടരും ബാക്കിയുള്ള 50% ൽ നിന്ന് പൊതുവിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണന നൽകാനാണ് ശ്രമിക്കുക ദരിദ്രർക്കുള്ള കൈത്താങ്ങാണ് ഇത് ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുക സാമൂഹിക ആഘാതം സംഭവിക്കുന്നതായി തിരിച്ചറിഞ്ഞാണ് നടപടി ജാതി സംവരണമല്ല മറിച്ച് സാമ്പത്തിക നില പരിശോധിച്ചാണ് സംവരണം നൽകുന്നത് സർക്കാരിന്റേത് സംവരണ വിരുദ്ധ നിലപാടല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മുന്നാക്കക്കാരിൽ പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തുന്നത് വിവാദമാക്കാൻ ശ്രമമുണ്ടായി എന്നും അത് അംഗീകരിക്കുന്നില്ലെന്നും പിണറായി പറഞ്ഞു സംവരണം തുടരും എല്ലാ വിഭാഗത്തിലും പെട്ട പാവപ്പെട്ട ജനവിഭാഗങ്ങളെ കൂട്ടിയോജിപ്പിച്ച് മുന്നേറുക എന്നതാണ് എൽഡിഎഫിന്റെ സംവരണ നയം സംവരണത്തെ വൈകാരിക പ്രശ്നമാക്കി വളർത്തിയെടുത്ത് ജനങ്ങളിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത് സംവരണ വിഭാഗങ്ങളും സംവരണേതര വിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷമല്ല അവരെ യോജിപ്പിച്ചുകൊണ്ട് സാമൂഹികവും സാമ്പത്തികവുമായ അവശതകൾക്കെതിരെയുള്ള പൊതുവായ സമരനിര രാജ്യത്ത് ഉയർന്നു വരികയാണ് വേണ്ടത് പിന്നാക്ക സംവരണത്തിന്റെ ഗുണം ലഭിക്കുന്നവർ നിമിത്തമാണ് തങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നത് എന്ന് കരുതുന്ന വിഭാഗമുണ്ട് അങ്ങനെ ചിന്തിക്കുന്നത് ശരിയായ പ്രവണതയല്ല എല്ലാവർക്കും ജീവിക്കാൻ സാഹചര്യം ഒരുക്കുക എന്നതാണ് പ്രധാനമെന്നും പിണറായി വിജയൻ വെളിപ്പെടുത്തി സംസ്ഥാനത്തെ ഓരോ വാർഡിൽ നിന്നും സാമ്പത്തിക ക്ലേശം നേരിടുന്ന 5 വീതം കുടുംബങ്ങളിൽ നിന്ന് വിവരം ശേഖരിച്ചാണ് സർവേ നടത്തുക 1 ലക്ഷം കുടുംബങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കുടുംബശ്രീയെ ആണ് സാമ്പിൾ സർവേ നടത്താൻ സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇതിൽ എതിർപ്പ് രേഖപ്പെടുത്തി NSS സർവേ ബഹിഷ്കരിക്കുന്നതായി അറിയിച്ചു ഭാവിയിലേക്കുള്ള ആധികാരിക രേഖയാണ് എന്ന തിരിച്ചറിവിൽ വേണം സർവേ നടത്താനെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ആവശ്യപ്പെട്ടു സർവേ ശാസ്ത്രീയമായിരിക്കണം സെൻസസ് മാതൃകയാക്കി ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തി ആധികാരികമായി സർവേ നടത്തണം എന്നാവശ്യപ്പെട്ട് മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ കണ്ടെത്തുന്നതിനുള്ള സംസ്ഥാന കമ്മീഷന് NSS കത്തയച്ചിട്ടുണ്ട് ഇതിനോട് പ്രതികരിക്കാതിരുന്നതിനാൽ കമ്മീഷൻ വിളിച്ചു ചേർത്ത സമുദായ സംഘടനകളുടെ യോഗങ്ങൾ NSS ബഹിഷ്കരിച്ചു സാമ്പിൾ സർവേയാണ് ഇപ്പോൾ നടത്തുന്നത് എന്നും ദേശീയ സെൻസസിനൊപ്പം സമഗ്ര സർവേ നടത്താനുള്ള നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നുമാണ് കമ്മീഷന്റെ മറുപടി മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് താമസം നേരിടാതെ സഹായമെത്തിക്കാനാണ് സാമ്പിൾ സർവേ നടത്തി അർഹരായവരെ കണ്ടെത്തുന്നത് എന്ന് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് MR ഹരിഹരൻ നായർ പറഞ്ഞു മൊബൈൽ ആപ്പ് വഴിയാണ് കുടുംബശ്രീ പ്രവർത്തകർ സർവേ നടത്തുക അതേസമയം സമുദായ സംഘടനകൾക്ക് കുടുംബങ്ങളെ കുറിച്ചുള്ള സർവേ ഫോം പൂരിപ്പിച്ചു നൽകാൻ സാധിക്കുമെന്ന് വിശദീകരിക്കുകയും ചെയ്തു എന്നാൽ ഇക്കാര്യം അറിയിച്ചിട്ടില്ല എന്നാണ് NSS പ്രതികരണം സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക